السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. هو الذي يحيي ويميت. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണിത്. അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ്, അള്ളാഹു മുഹിയാണ്, അള്ളാഹു മുമീതാണ്. ഇത് അള്ളാഹുവിൻ്റെ അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ പറയുന്ന രണ്ട് പേരുകളാണ് അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അസലിയായ പണ്ട് മുതലേ എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. അപ്പോൾ ഒരാൾ ജനിച്ചില്ലെങ്കിൽ പോലും, ഒരാൾ മരിച്ചില്ലെങ്കിൽ പോലും, അങ്ങനെ ജനിക്കാനോ മരിക്കാനോ ഒരാൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് പോലും അള്ളാഹു മുഹയ്യാണ്, അള്ളാഹു മുമീതാണ്. ജനിപ്പിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ പറ്റി മുഹയ്യ, അങ്ങനെയല്ല. അള്ളാഹു അതിൻ്റെ മുമ്പേ മുഹയ്യാണ്, അതിൻ്റെ മുമ്പേ അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ്. അതിന് ഉദാഹരണം പറയും, ഒരു കവിയോടാണ്. ഒരു കവി ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ആ കവിത എഴുതുമ്പോൾ മാത്രമല്ല നമ്മൾ അയാളെ പറ്റി കവി എന്ന് പറയുന്നത്. അയാളിൽ കവിത എഴുതാനുള്ള സിദ്ധി ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ കവിത എഴുതിയത്. ഒരു കവിത എഴുതിയപ്പോൾ അയാൾ കവിയായി മാറിയതല്ല, കവിത്വം എന്ന് പറയുന്ന ഒരു സിദ്ധി അയാളിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ അയാൾ കവിത എഴുതിയത് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെയോ ഒരു ജിന്നിനെയോ ഒരു മലക്കിനെയോ അല്ലാഹു പടച്ചില്ലാത്ത കാലത്ത് പോലും അല്ലാഹു മുഹയ്യാണ്, അല്ലാഹു മുമീതാണ്. ഇതാണ് നമ്മുടെ അഖീദ. ഹുവല്ലദി യുഹയി വയുമീത്. അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നതും അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്. ഖുർആനിൽ എവിടെയെല്ലാം ജീവൻ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു ആദ്യം പറയുക ജീവിതം പിന്നെയാണ് മരണം എന്നാണ്. ഒരു സ്ഥലത്താണ് അതിന് വിരുദ്ധമായി വന്നിട്ടുള്ളത്, സൂറത്തുൽ മുൽക്കിൽ. ഹുവല്ലദി അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അവിടെ അല്ലാഹു ആദ്യം മരണം എന്ന് പറഞ്ഞു പിന്നെ ജീവിതം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എല്ലായിടത്തും അല്ലാഹു തആല ആദ്യം തുടക്കുവെക്കുന്നത് ജീവിതമാണ്. കാരണം ജീവിതമാണ് മരണത്തിന് മുമ്പുണ്ടാകുന്നത്. ജീവിതം ജീവിതത്തെ തുടർന്നാണല്ലോ മരണം ഉണ്ടാവുക. അപ്പൊ ആ ഓർഡറിലാണ് ഖുർആൻ ചർച്ച ചെയ്തിട്ടുള്ളത്. സൂറത്തുൽ മുൽക്കിൽ എത്തിയപ്പോൾ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അല്ലാഹുവാണ് മരണം പടച്ചത്, വൽ ഹയാ ജീവിതം പടച്ചതും അല്ലാഹുവാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ജീവിതം എന്ന വാക്കിൽ അള്ളാഹു തആല ഒരു മനുഷ്യന് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ അവയവങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള സിദ്ധി നമ്മുടെ ശരീരത്തിന് അള്ളാഹു നൽകി. മരിച്ചു കിടക്കുന്ന മനുഷ്യന് കണ്ണ് ഇമ പോലും ഒന്നടക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ മരിച്ചു കിടക്കുന്ന മയ്യത്തിന് നമ്മൾ ആദ്യം കണ്ണ് ചിമ്മിക്കൊടുക്കണം എന്ന് പറയുന്നത്. അത് മയ്യത്തിന് ചെയ്യാൻ കഴിയില്ല. മയ്യത്തിന് എഴുന്നേറ്റ് കുളിക്കാൻ വയ്യ, നമ്മൾ കുളിപ്പിക്കുകയാണ്. മയ്യത്തിന് കഫൻ ചെയ്യാൻ വയ്യ, നമ്മൾ കഫൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്വയം കഫൻ ചെയ്ത് മരിച്ച ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം കഫൻപുട വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൽ പൊതിഞ്ഞു കിടന്ന് തൻ്റെ സഹോദരൻ അഹ്മദിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വസ്ത്രം വാങ്ങിച്ചു വരണം, മൂന്ന് വസ്ത്രം. ഒരു മയ്യത്തിന് കഫൻ ചെയ്യുന്നത് പോലെയുള്ള വസ്ത്രം വാങ്ങിച്ചു വരണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു കൊണ്ടുവന്നു അഹ്മദ് എന്ന തൻ്റെ സഹോദരൻ. എന്നിട്ട് ആ മഹാൻ ആ വസ്ത്രത്തിൽ ഒരാൾ പുതപ്പിട്ട് മൂടുന്ന പോലെ ആ മൂന്ന് വസ്ത്രവും ശരീരത്തിൽ പൊതിഞ്ഞുകൊണ്ട് കിടന്നു. ഫതൂഫിയ, അങ്ങനെ വഫാത്തായ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസാലി തങ്ങളാണ്. പക്ഷെ മരിച്ചു കിടക്കുന്ന ഒരാൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അള്ളാഹു ജീവൻ തരാന്ന് പറഞ്ഞതിനർത്ഥം തന്നെ നമ്മുടെ അവയവങ്ങളെ ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് അള്ളാഹു നമ്മുടെ ശരീരത്തിന് അവയവങ്ങളെ വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് നൽകുക എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾക്കിപ്പോൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്നൊന്ന് എഴുന്നേൽക്കണം എന്ന് തോന്നിയാൽ
നമ്മുടെ ഈ ബാക്ക് ബോണുകളും നമ്മുടെ കൈയിൻ്റെയും കാലിൻ്റെയും ജോയിൻ്റുകളൊക്കെ പ്രവർത്തിച്ചെങ്കിലല്ലേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, കിടക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഒന്ന് ഉദ്ദേശിക്കുന്നു, അതുപോലും നമ്മൾ അറിയുന്നില്ല. മനസ്സിലൊന്ന് എനിക്ക് എഴുന്നേൽക്കണം തോന്നുന്നേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റു. അലിമീങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹയാത്ത് അള്ളാഹു മനുഷ്യന് നൽകിയപ്പോൾ എന്തൊരു ആയാസത്തിലാണ് നമ്മൾ കാര്യങ്ങൾ, എന്തൊരു എളുപ്പത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ നടക്കുന്നില്ലേ, എൻ്റെ കാലക്കൊന്ന് ഞാനൊന്ന് ഒന്ന് അനക്കട്ടെ എന്നൊന്ന് തീരുമാനിച്ച്, അതൊന്നും വേണ്ടല്ലോ, വളരെ ഇൻസ്റ്റന്റ്ലി നടക്കണം തോന്നുമ്പോഴേക്കും നമ്മൾ നടന്നു തുടങ്ങി. കൈ പൊക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോഴേ നമ്മൾ കൈ പൊക്കിക്കഴിഞ്ഞു. അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ ഒരു മനുഷ്യന് ജന്മം കൊടുക്കണമെന്നോ പ്രപഞ്ചത്തിൽ എന്ത് പടക്കണമെന്നോ അള്ളാഹുവിന് തീരുമാനമുണ്ടെങ്കിൽ അള്ളാഹുവിന് ആ വസ്തുവിനോട് കുൻ എന്ന് ഉദ്ദേശിക്കുക മതി, കുന്നെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ്. നീ ഉണ്ടാവുക എന്ന് അള്ളാഹുവിന് പറയേണ്ട ആവശ്യമില്ല. ഫയകൂൻ, അള്ളാഹുവിന്റെ ഇറാദത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം ആ വസ്തുവുമായി ബന്ധിക്കുമ്പോഴേക്കും അത് വുജൂദിലേക്ക്, എക്സിസ്റ്റൻസിലേക്ക് വരികയാണ്. ഇത് അള്ളാഹുവിന്റെ വിഷയം പറയുമ്പോൾ നമുക്ക് എന്തിനാണ് അത്ഭുതം. നമ്മൾ എഴുന്നേൽക്കുന്നത് പോലും, നമ്മൾ കുന്നുന്ന പോലും നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ, അതിനു നമ്മൾ എഴുന്നേൽക്കുന്നില്ലേ. അള്ളാഹു നിങ്ങൾക്ക് ജീവൻ തന്നു എന്ന് പറഞ്ഞാൽ ആ ജീവൻ തന്നതിന്റെ അത് അതിനനുസൃതമായി എന്തെല്ലാം അമലുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ, അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഹയാത്ത് കൊണ്ട് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ പടച്ച നമ്പുരാൻ, ഞാൻ മരിച്ചു കിടക്കുന്ന കോടാനുകോടി മനുഷ്യരെ ജീവിപ്പിക്കാനും അള്ളാഹുവിന് കുൻ എന്ന വാക്ക് വേണ്ട. കുൻ എന്ന വാക്കിന്റെ പോലും ആവശ്യമില്ല, അള്ളാഹുവിന്റെ ഇറാദത്ത് മതി. ഇത് പറയുമ്പോൾ നമുക്ക് എന്തിനാണ് അത്ഭുതം, എന്തിന് അത്ഭുതപ്പെടണം, അതാ അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്കിത് സംഭവിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ ചില കാര്യങ്ങൾ. നിങ്ങളുടെ ശരീരത്തിന് ഹയാത്ത് കിട്ടിയപ്പോൾ പലതും നിങ്ങൾ കരുതുന്നതിൻ്റെ മുമ്പേ ആ വിഷയം നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കരുതുന്നുണ്ട്, പക്ഷേ അത്രയും സ്പീഡിൽ നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല, ഗ്യാപ്പ് അറിയുന്നില്ല എന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയം ഇത്ര തന്നെയുള്ളൂ. അള്ളാഹു തആല നമുക്ക് പറഞ്ഞിരുന്നതും ഇതുപോലെയാണ്, അള്ളാഹുവിൻ്റെ ജലാദ്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. അള്ളാഹു തആല ഖാലിഖുൻ ബിദാതിഹി, അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് ഖാലിഖ്. അള്ളാഹുക്ക് പടക്കാനും കുൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ ആ ആയത്തിനർത്ഥം ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു, ആ വസ്തുവിനോട് പറയലാണ് എന്നല്ല, ആ വസ്തുവിനോട് അള്ളാഹുവിന്റെ ഇറാദത്ത് ബന്ധിക്കലാണ് എന്നാണ് അർത്ഥം കൊടുക്കുക. അള്ളാഹ്ക്ക് ഉണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമില്ല. കുൻ, ഉണ്ടാവുക എന്ന്, ബി ആൻഡ് ഇറ്റ് ഈസ്, അള്ളാഹുവിന് അതിനോട് ഉണ്ടാവുക എന്ന അള്ളാഹുവിന്റെ ഇറാദത്ത് ഒന്ന് ബന്ധിക്കുക മാത്രമേ ആവശ്യമുള്ളപ്പോഴേക്കും അത് ഉണ്ടാവുകയായി. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഹയാത്തിലൂടെ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ശരീരത്തിന് അള്ളാഹു നൽകിയത് കൊണ്ട് വഴിവിട്ട് ജീവിക്കല്ലേ കേട്ടോ. ഇതിന് ശേഷം ഒരു മരണം നിങ്ങൾ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത്, അതിനനുസൃതമായിട്ട് നീ അനക്കിക്കോ കൈകാലുകൾ. നിന്റെ കൈകാലുകളും നിന്റെ ശരീരവും അനക്കാനും അടക്കാനും ഒതുക്കാനും ഒക്കെയുള്ള കഴിവ് നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ ദുന്യാവിലേക്ക് ഞാൻ പടച്ചുവിടുമ്പോൾ ഓർക്കണം, നീ കൈകാലുകൾ അനക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം, നിനക്ക് മരണം വരാനുണ്ട്. അങ്ങനെ ഒരാശയം കിട്ടാനാണ് സൂറത്തുൽ മുൽക്കിൽ, തബാറക്ക സൂറയിൽ അള്ളാഹു മരണത്തെ ആദ്യം പറഞ്ഞത്. കാരണം ആ ആയത്ത് സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ്. എന്തിനാ അള്ളാഹു മനുഷ്യനെ പടച്ചത് എന്ന് പറയുന്ന ആയത്താണത്. അപ്പൊ അല്ലാഹു പറഞ്ഞ ആദ്യം മരണം ഓർമ്മിപ്പിച്ചു, പിന്നെ നിനക്ക് ഞാൻ ജീവൻ തന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ മരണം ഓർത്തോ. ബാക്കി എവിടെ പറയുമ്പോഴും അല്ലാഹു ആദ്യം ജീവിതം പിന്നെ മരണം. ഇവിടെ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിച്ചപ്പോ പറഞ്ഞു മരണം ഓർത്തുകൊണ്ട് ജീവിച്ചാൽ മതി കേട്ടോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് ഖുർആനിന്റെ ഇജാസിൽപ്പെട്ട ഒരു ഇജാസാണ്. അല്ലാഹു ആശയങ്ങളെ എത്ര കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്.
خلق الموت والحياة الله هو أن مرنم بدرجد والحياة الله هو أن جيبدم بدرجد ليبلوكم أيكم أحسن عملا نينغال الآران إتثوم نللا كرمنغال تيجند دي إندن أوكان ويندي الله هو أن نينغال كمرنوم جيبدوم الله هو دندان إندال إتثم آر نللا عملوغال تيجندو إندن أوكانان أب الله هو مرنوم نادم برانجندو بين جيبدته كورشوا برانجندو.